ഇന്നത്തെ തിരുവചനത്തിനായി സദൃശ്യവാക്യങ്ങൾ 13:14 പോകാം. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാകുന്നു. ഫൗണ്ടൻ ഓഫ് ലൈഫ്, ജീവന്റെ ഉറവ, ജീവന്റെ ഉറവ, ഫൗണ്ടൻ ഓഫ് ലൈഫ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തണ്ടേ? ഉറവ എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അത് നല്ല ആരോഗ്യകരമായിരിക്കും, അത് എപ്പോഴും ഫ്രഷ് ആയിരിക്കും, അത് ഒരിക്കലും നിന്നു പോകയില്ല. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാണാൻ മേല അതിൻ്റെ ഉറവിടം, പക്ഷെ അതിങ്ങനെ ഉത്ഭവിച്ചു വരികയാണ്. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. അപ്പൊ ഉപദേശം ഉറവയാണ്. എന്തിന്റെ ഉറവ? ജീവന്റെ ഉറവ. അപ്പൊ ഇന്നത്തെ സന്ദേശം എന്താണ്? ജീവന്റെ ഉറവയായ ഉപദേശം, അത് നിരസിക്കരുത്, അത് അന്വേഷിക്കണം, അത് സ്വീകരിക്കണം, അത് കണ്ടെത്തണം. ജീവന്റെ ഉറവയായ ഉപദേശം അതെവിടെ കിട്ടും? അത് ദൈവവചനത്തിൽ കിട്ടും. യെസ് കുഞ്ഞുങ്ങളെ, ചെറുപ്പത്തിലെ അത് കണ്ടെത്തുക. യൗവനക്കാരെ, ഇനിയും സമയം കളയരുത്. ഇതിനകത്താണ് ദ ഫൗണ്ടൻ ഓഫ് ദ ലൈഫ് കിടക്കുന്നത്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലും മാത്തമാറ്റിക്സിലും ബയോ കെമിസ്ട്രിയിലും പഠിക്കാൻ നല്ല വിഷയങ്ങളുണ്ട്. പക്ഷെ ദേർ ഇസ് നോ ലൈഫ്. ലൈഫാണ് വേണ്ടത്. ലൈഫ്, ദ ഫൗണ്ടൻ ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ നിറവിലും നിയോഗത്തിലും പറഞ്ഞു തരുമ്പോൾ അതിന് പുറംതിരിഞ്ഞിരിക്കരുത്. അതിനെ ആവേശത്തോടെ സ്വീകരിക്കണം. എന്താ ഫലം? മരണത്തിൻ്റെ കെണികൾ ഒഴിഞ്ഞു പോകും. ജീവന്റെ ഉറവയും മരണത്തിൻ്റെ കെണിയും. മരണത്തിന് കെണിയുണ്ടല്ലേ? ഉണ്ട്. അതായത് ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സിന്റെ പരിധിക്ക് മുമ്പേ നമ്മെ കെണിയിലകപ്പെടുത്തുക. എലി, പുലി ഒക്കെ കെണിയിൽ വീഴുന്നത് പത്രങ്ങളിൽ കാണുന്നില്ലേ? കെണിയിൽ വീഴുക, കാരണം ഭയങ്കര നാശം ചെയ്തപ്പോൾ കെണി ഒരുക്കി വെച്ചു. പുലിയെ പിടിക്കാൻ കെണി ഉണ്ടാക്കുന്നത് വലിയ പണിയാണ്, കാരണം അത് പുലിയല്ലേ. പക്ഷെ പുലിയും കെണിയും വീണു കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ മരണത്തിന്റെ കെണി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിട്ടുള്ള ഒരു ആയുസ്സുണ്ട്. ആ ആയുസ്സിന് മുമ്പേ നമ്മളെ കെണിയിൽപ്പെടുത്തി കൊന്നു കളയുന്ന ഒരു പരിപാടി. രോഗമാകട്ടെ, ആക്സിഡന്റ് ആവട്ടെ, കൊലപാതകമാവട്ടെ, ദൈവം വെച്ചൊരു ടൈമുണ്ട്. അത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, പക്ഷെ ദൈവം വെച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് സമാധാനത്തോടെ ഇവിടുന്ന് പോകാൻ ദൈവം കൃപ ചെയ്യും. അതിനായിട്ട് ദൈവം നമ്മളെ മുന്നമേ ഒരുക്കും. ഒരു ഒരു കുട്ടി ഇവിടെയോട്ട് ജനിച്ചു വീണാൽ അവനിവിടെ ജീവിക്കാൻ പഠിക്കും, നടക്കാൻ പഠിക്കും, ഭക്ഷണം കഴിക്കാൻ പഠിക്കും, സംസാരിക്കാൻ പഠിക്കും, മനുഷ്യരോട് ഇടപെടാൻ പഠിക്കും, ബന്ധങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കും, ജോലി കണ്ടെത്താൻ പഠിക്കും, ജോലി ചെയ്യാൻ പഠിക്കും, പൈസ ഉണ്ടാക്കാൻ പഠിക്കും, വിവാഹം കഴിക്കും, അവൻ ജീവിക്കാൻ പഠിക്കും. എന്നാൽ അതങ്ങോട്ട് കഴിയുമ്പോൾ അവൻ മരിക്കാൻ പഠിക്കും. അവൻ്റെ ശരീരത്തിന് ക്ഷീണം തോന്നും, കതപ്പ് തോന്നും, കൈകാലുകൾക്ക് വേദന തോന്നും, കണ്ണിന് കാഴ്ച കുറയുന്നു, കേൾവി കുറയുന്നു. അവനോട് ഉള്ളിലിരുന്ന് പറയുകയാണ്, നിനക്ക് വയസ്സായി തുടങ്ങി. ആ സമയം അവൻ അതിന് പ്രിപ്പയർ
പ്രിപ്പയറാണ്, പ്രിപ്പയർഡാണ്. ആ ദൈവം വെച്ചിരിക്കുന്നതാണ്. ദാവീദ്, പിന്നെ യാക്കോബ്, പൗലോസ്, പത്രോസ്, ഇവരൊക്കെ അവരുടെ ആ സായംകാലത്ത് ഒരുക്കത്തോടെ ആയിരിക്കുന്നതായിട്ടൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. വർദ്ധിക്കും നിലയുമുള്ള കാലത്തിനെ ഉപേക്ഷിക്കരുത് എന്നുള്ള സങ്കീർത്തനം കേട്ടിട്ടില്ലേ? അപ്പൊ താന് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എന്നാൽ അതിനു മുമ്പ് തട്ടിക്കളയുന്ന ഒരു കെണിയുണ്ട്. ആ കെണിയിൽ നിങ്ങൾ വീഴരുത് കുഞ്ഞുങ്ങളെ, വീഴരുത്, വീഴരുത്. കെണി, മരണത്തിന്റെ കെണി ഒഴിഞ്ഞു പോണം. അതിനെന്നെ മാർഗം ജീവന്റെ ഉറവ അനുദിനം അനുഭവിക്കുക. ഓ ജീസസ്, ഈ ഉറവ അനുദിനം ഭുജിക്കുന്നവർക്ക്, കുട്ടിക്കുന്നവർക്ക് മരണത്തിന്റെ കെണി ഒഴിഞ്ഞു പോകും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.